പ്രിയമുള്ളവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഫോറൻസിക് സയൻസിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കുറ്റാന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യം അതുമായിട്ട് ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസവും ഉന്നത പഠനത്തിനൊക്കെ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. മിക്കവാറും കുട്ടികളും പോലീസും ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് പിന്നീട് പോവാറാണ് പതിവ്. സോ കുറ്റാന്വേഷണത്തിൽ താല്പര്യമുള്ളവർക്ക് ഉന്നത പഠനത്തിന് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല കോഴ്സാണ് ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി. സോ ഒരു ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് ഒരു കുറ്റം തെളിയിക്കുന്നത്, ഒരു കുറ്റം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസുകൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് നമുക്കറിയാം രക്തം അതുപോലെ തന്നെ വിരലടയാളം അതുപോലെ തന്നെ DNA ഇങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് അതിലൂടെ ശാസ്ത്രീയമായിട്ട് കുറ്റം തെളിയിക്കുക എന്നുള്ളതാണ് ഈ ഫോറൻസിക് ആയിട്ടുള്ള വിഷയങ്ങൾ പഠിച്ച് വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത്. സോ ഇതിന് നമ്മൾ സാധാരണ ഒരു ഡിഗ്രിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഏറ്റവും കൂടുതൽ മാർക്കിനേക്കാൾ ഉപരിയായിട്ട് ഈ മേഖലയിൽ നന്നായിട്ട് കഴിവ് പുലർത്താൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ അഥവാ കുറ്റാന്വേഷണത്തോട് മാനസികമായും അതുപോലെ തന്നെ അതിനോടൊരു അഭിരുചിയുള്ള അതൊരു ഒരു പ്രൊഫഷനായിട്ട് ഒരു പാഷനായിട്ട് എടുത്ത ആളുകൾക്ക് ആണ് ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ തിളങ്ങാൻ കഴിയുക. അതുമാത്രമല്ല ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ ഒരു കേസ്, ഒരു പ്രശ്നം അല്ലെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സംഭവത്തെ കേസ് അനാലിസിസ് അല്ലെ അതിനെ കൃത്യമായിട്ട് അവലോകനം ചെയ്യാനും അനാലിസിസ് ചെയ്യാനൊക്കെ കഴിവുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ തിളങ്ങാൻ കഴിയുക. സോ അതിന് നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമം വേണം. അതുകൂടാതെ തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഫീൽഡിൽ നമുക്ക് തിളങ്ങാൻ പറ്റുക. സോ നമുക്ക് എന്തൊക്കെ ജോലി സാധ്യതകളാണ് ഉള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഇതില് നമുക്ക് കൂടുതലായിട്ട് ജോലി ലഭിക്കുന്നത് ഫിംഗർ പ്രിന്റ്, നമുക്കറിയാം ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട്, അതുപോലെ തന്നെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സയന്റിസ്റ്റ്, അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ട്, ഇങ്ങനെ പല ഫീൽഡിലായിട്ടാണ്, സൈബർ എക്സ്പേർട്ട്, ഇങ്ങനെ പല ഫീൽഡുകളിലായിട്ടാണ് നമുക്കുള്ള തസ്തികകളുള്ളത്. സോ പ്രധാനമായിട്ടും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സയന്റിസ്റ്റ് ആയിട്ടാണ് അഥവാ കുറ്റാന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട കുറ്റാന്വേഷണം ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്ന എക്സ്പേർട്ട് ആണ്. അത് പല ഫീൽഡുകളിലും അതിന്റെ വ്യത്യസ്ത ശാഖകളുണ്ട്. സോ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് പഠിച്ചാൽ BSc ഫോറൻസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ MSc ഫോറൻസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ, ഫോറൻസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് ജോലി നൽകുന്ന ഏജൻസീസ് ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയും കീഴിലുള്ള ഒരുപാട് പോലീസുമായിട്ട് ബന്ധപ്പെട്ടതും ആർമഡ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതും ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡിക്റ്റേറ്റീവ് ഏജൻസികളാണ് നമുക്ക് ജോലി പ്രദാനം ചെയ്യുന്നത്. പ്രധാനമായിട്ട് CBI ഒരു പ്രധാനപ്പെട്ട തൊഴിൽ ദാതാവാണ്. അതുപോലെ തന്നെ ക്രൈം ബ്യൂറോ പോലീസ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, ഇപ്പൊ കേരള ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും അതിന് കീഴിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോവിന്റെ കീഴിലുള്ള ജോലി നമുക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ആർമഡ് ഫോഴ്സുകള്, വ്യത്യസ്തമായിട്ടുള്ള ഇന്ത്യയുടെ സായുധ സേനകളും ഇത്തരത്തിലുള്ള കേസുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനും ശാസ്ത്രീയമായിട്ട് അപഗ്രഥനം നടത്താനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടുകളെയും അതുപോലെ തന്നെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സയന്റിസ്റ്റുകളെയൊക്കെ ആവശ്യം വരാറുണ്ട്. അതുപോലെ തന്നെ നാർക്കോട്ടിക് ആയിട്ടുള്ള സെല്ലുകൾ, മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കോടതികളിൽ ഇത്തരത്തിലുള്ള ഫോറൻസിക് ആയിട്ടുള്ള സയന്റിസ്റ്റുകളെ നിയമിക്കാറുണ്ട്. ഇൻഷുറൻസ് ഏജൻസികൾ, ഇന്ത്യയിൽ പല ഇൻഷുറൻസ് ഏജൻസികളുണ്ട്, അത്തരത്തിലുള്ള ഇൻഷുറൻസ് ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടും ഇവർക്ക് ജോലി ലഭിക്കാറുണ്ട്. യൂണിവേഴ്സിറ്റികള്, പല യൂണിവേഴ്സിറ്റികളും ഫോറൻസിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റുകൾ അധ്യാപകരായിട്ടും കൂടാതെ
ഈ ഫോറൻസിക് വിഷയങ്ങൾ കൃത്യമായിട്ട് മെൻഡർ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒഫീഷ്യൽസിനെ, ഫോറൻസിക് സയന്റിസ്റ്റുമാരെയും ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട്മാരെയൊക്കെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഏജൻസീസ്, ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ. അഥവാ ഒരു MSc മാത്രം പഠിച്ചാലും മാത്രം നല്ല സാലറിയോട് കൂടിയിട്ട്, അഥവാ ഏകദേശം ഒരു 40,000 എബോ സാലറി അല്ലെങ്കിൽ 50,000 എബോ സാലറിയോട് കൂടിയിട്ട് നമുക്ക് ഫോറൻസിക് സയന്റിസ്റ്റ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാനും, അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാം, DNA എക്സ്പേർട്ട് ആയിട്ട്, അഥവാ അത്തരത്തിലുള്ള പല വിഭാഗങ്ങളിലും പല ശാഖകളും ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇതിന്റെ യോഗ്യത BSc ഫോറൻസിക് സയൻസിനും ക്രിമിനോളജിക്കുള്ള യോഗ്യത +2 സയൻസ് ആണ്. ഇനി MSc ആയിക്കാണ് ഒരാൾ താല്പര്യപ്പെടുന്നതെങ്കിൽ, MSc ഫോറൻസിക് സയൻസ് പഠിക്കണമെങ്കിൽ അത് BSc ഫോറൻസിക് സയൻസ് പഠിച്ചവർക്കും BSc സുവോളജി, BSc ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ് ഇങ്ങനെയുള്ള BSc സയൻസ് BSc പഠിച്ചിട്ടുള്ള ആളുകൾക്കും BTech അതുപോലെ തന്നെ BCA ഇങ്ങനെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്റർനാഷണൽ ഫോറൻസിക് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് പ്രധാന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മഹാരാഷ്ട്രയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ പല രീതിയിലുള്ള കോഴ്സുകളുണ്ട്. ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി ഉണ്ട്, ഫോറൻസിക് സയൻസ് ആൻഡ് ഫിംഗർ പ്രിന്റിംഗ്, അങ്ങനെ 5 വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ശാഖകളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ ഇന്റർനാഷണൽ ഫോറൻസിക് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മഹാരാഷ്ട്ര നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലോകനായക് ജയപ്രകാശ് നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് സയൻസ് മുംബൈ, അങ്ങനെയുള്ള ഒരുപാട് ദേശീയ ഇമ്പോർട്ടൻസ് ഉള്ള, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ഇന്ത്യയിൽ പഠിക്കാൻ, ഈ ഫോറൻസിക് സയൻസ് പഠിക്കാനുള്ള അവസരമുള്ള സ്ഥാപനങ്ങളുണ്ട്. എല്ലാ സ്ഥാപനത്തിനെയും കൂടുതലും പറയുന്നില്ല, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ ലിങ്കിൽ പോയി നിങ്ങൾക്കത് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സുകളും എല്ലാം കൃത്യമായിട്ട് ഞാൻ നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ കേരളത്തിലും ഒരുപാട് സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ഫോറൻസിക് സയൻസ് പഠിക്കാനുള്ള അവസരം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രധാനമായിട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്ന ന്യൂജൻ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പോലീസ് അക്കാഡമി, തൃശ്ശൂരുള്ള പോലീസ് അക്കാഡമിയിൽ MSc ഫോറൻസിക് സയൻസ് നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇത് ഇവിടെ 20 സീറ്റാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് MSc ഫോറൻസിക് സയൻസ് കേരള പോലീസ് അക്കാഡമിയിലെ പുതുതലമുറ കോഴ്സിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ കോഴ്സ് അടുത്ത വർഷം മാത്രമാണത് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമതായിട്ട് പറയുന്നത് ഇന്ത്യൻ ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ് അസോസിയേഷൻ ഉണ്ട്, തൃശ്ശൂരാണ് ഇതിന്റെ ആസ്ഥാനം. ഇതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ബന്ധപ്പെട്ടുകൊണ്ട് MSc ഫോറൻസിക് സയൻസിൽ ഒരു PG കോഴ്സ് ചെയ്യുന്നുണ്ട്. 20 സീറ്റ് തന്നെയാണ്. 15 സീറ്റ് ഓപ്പൺ കോട്ടയിലും 5 സീറ്റ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾക്കുമാണ് ഇവിടെ നൽകുന്നത്. അതുകൂടാതെ സെന്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട, അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജാണ് സെന്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട, അവിടെയും BVOC അപ്ലൈഡ് മൈക്രോബയോളജി ആൻഡ് ഫോറൻസിക് സയൻസ് എന്നറിയപ്പെടുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അതുകൂടാതെ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട, ഇങ്ങനെയുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 4 സ്ഥാപനങ്ങളിൽ ഈ ഫോറൻസിക് സയൻസില് BSc MSc കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതിന്റെ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അതിൽ നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ കൂടാതെ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസസ് എന്നറിയപ്പെടുന്ന 3 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. അവിടെ MSc BSc സൈബർ ആയിട്ടുള്ള ഫോറൻസിക് ആണ് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുള്ളത്. സൈബർ ഫോറൻസിക്കില് ഫോറൻസിക് ആയിട്ടുള്ള കോഴ്സാണ്. MSc കോഴ്സും BSc കോഴ്സും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ് 3 സ്ഥാപനങ്ങളാണ്. ഇന്ന് ചുട്ടിപ്പാറ എന്നറിയപ്പെടുന്ന സ്ഥലത്തും, രണ്ടാമത് പുല്ലാരിക്കുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലത്തും, മൂന്നാമത് ഇടപ്പള്ളി. ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസിൽ ഈ ഫോറൻസിക് സൈബർ ഫോറൻസിക്കുള്ള
ബിഎസ്സി എം എസ് സി കോഴ്സുകളുണ്ട്. കൂടാതെ കുസാറ്റിൽ നമുക്ക് ഫോറൻസിക് കോഴ്സിനെ കുറിച്ചുള്ള എം എസ് സി ഫോറൻസിക് കോഴ്സ് ഉണ്ട്. ഇവിടെ 15 സീറ്റാണ്, അത് എൻട്രൻസ് എക്സാം വഴിയാണ് നടക്കുന്നത്. സോ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കൂടാതെ സി എം എസ് കോളേജ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ കേരളത്തിലെ വ്യത്യസ്ത കോളേജുകളിൽ ഇത്തരത്തിലുള്ള ഫോറൻസിക് കോഴ്സുകൾ നടക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള കോളേജുകളിലെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ഫോറൻസിക് സയൻസ് പഠിക്കാനും അതുവഴി ഈ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കുറ്റാന്വേഷണം തെളിയിക്കുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സയന്റിസ്റ്റുകളായിട്ടും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടൊക്കെ ആയിട്ട് മാറിക്കൊണ്ട് നല്ലൊരു ജോലി പെട്ടെന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഇതിനോട് അഭിരുചിയുള്ള, ഇതിനോട് കൂടുതൽ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഇതിന് അപ്ലൈ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.